കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണ് വീടിന് ഭീഷണി. കൊടിയത്തൂർ കാരക്കുറ്റി ഗ്രീനറി വില്ലയിൽ വേലായുധന്റെ വീടിനാണ് ഭീഷണി. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലത്ത് സന്ദർശനം നടത്തി. നാല് ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞു വീടാണ് വീടിന് ഭീഷണിയായത്. കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രീനറി വില്ലയിൽ വേലായുധന്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഏത് നിമിഷവും വീട് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ പ്രളയത്തോണ്ട് ഇതിലാണ് കസ്തൂരിയുടെ ഇടിയുന്നത് ചുണ്ടൊന്നായിട്ട്. അത് അന്ന് വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് ചുമരിടിഞ്ഞിനി. അത് ഒക്കെ കെട്ടിത്തന്ന് പഞ്ചായത്തിൻ്റെ ഇതിൽ പിന്നെ മണ്ണെടുക്കൊരു തകർക്ക് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോഴാണ് ഇത് വരുന്നത്. അതിനേക്കാളും വലിയൊരു അപകടമായിട്ടാണ് ഇപ്പം ബാക്കിലൊന്നായി അടുക്കളൊന്നായിട്ട് തകർന്ന് വീട് ഇക്കോളത്തിലാക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിന് കുറഞ്ഞ് പൈസ കിട്ടിഞ്ഞ് അതിൽ പിന്നെ ഓരോരുത്തിന് കടവും കള്ളിയൊക്കെ വാങ്ങിയിട്ടാണ് ഇക്കോളത്തിലൊക്കെ ആക്കിയത്. ഇനിയിപ്പോൾ കടവ് കിട്ടാനൊന്നും ഒരു മാർഗമില്ലാത്ത ഇതിലാണുള്ളത്. ഇനിയിപ്പോൾ അടുക്കളൊക്കെ എന്താ ചെയ്യാന്നുള്ളതൊന്നും അറിയില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, വാർഡ് മെമ്പർ വി ഷംലൂലത്ത്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ, വില്ലേജ് അധികൃതർ തുടങ്ങിയവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ നിലവിലെ അവസ്ഥയിൽ മണ്ണെടുത്തു മാറ്റുന്നത് പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് അധികൃതർ. ജില്ലാ കളക്ടർ, തഹസീൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധപ്പെട്ട് അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയതായി വാർഡ് മെമ്പർ ഷംലൂലത്ത് പറഞ്ഞു. മതിൽ കെട്ടി അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനായി വലിയ സംഖ്യ ആവശ്യമാണെന്നും ഇതിനായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ ശ്രദ്ധയിൽ വിഷയം പെടുത്തിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നത് പഞ്ചായത്ത് ചെയ്യുമെന്നും തൊട്ടടുത്ത സ്ഥലമുടമയുമായും കാര്യങ്ങൾ സംസാരിച്ചതായും ഷംലൂലത്ത് പറഞ്ഞു. പുതുക്കി പണിത നമ്മുടെ ഗ്രീനറി വില്ലയാണ് ഇവിടെ ലാസ്റ്റ് വീട്. നമ്മുടെ വേലായുധട്ടൻ്റെ വീടിൻ്റെ മുകൾ ഭാഗം ശക്തമായ മഴയിൽ അതിൻ്റെ മുകൾ ഭാഗത്തെ മണ്ണിടിഞ്ഞിട്ട് വീടിന്മേൽ വീണിട്ടുണ്ട്. വലിയൊരു അപകട ഭീഷണിയിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ പ്രളയകാലത്തും ചെറുതായിട്ട് തോതിലൊരു ഇടിവ് സംഭവിച്ച സമയത്ത് താലൂക്ക് തഹസീൽദാർക്കും കലക്ടർക്കും നമ്മൾ പരാതി കൊടുത്ത് ദുരന്ത നിവാരണത്തിൻ്റെ ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തതാണ്. അവിടുന്ന് നമുക്ക് അതിനുള്ള ഫണ്ട് അനുവദിച്ച് തന്നിട്ടില്ല. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഫണ്ടിങ് ഇതിനാവശ്യമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയൊക്കെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്വകാര്യ വ്യക്തികളുടെ ഒരു സ്ഥലം മുകൾ ഭാഗത്തുണ്ട്. അവരുമായിട്ട് സഹകരിച്ച് പഞ്ചായത്തും ചേർന്നിട്ട് അതിനൊരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് നടപടി എടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഇവിടെ മണ്ണെടുത്തത് കുറച്ച് അധികമായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കുറച്ച് ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ വലിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തിയത് കാരണം പിന്നെ ആ ഇടിവ് ഉണ്ടാവാനുള്ള സാധ്യത കൂടി വന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ തട്ട് തിരിച്ചതിന് ശേഷം നമുക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റും. അതിനിടെ വേലായുധൻ്റെ കുടുംബത്തെ സ്ഥലത്ത് നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.